ആര് ചെയ്തു എന്ന് അല്ലാഹു അറിഞ്ഞാൽ മതി, പടച്ചവൻ അറിയാമല്ലോ. നഹാവന്ത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സൈന്യാധിപനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഅദേ ആരൊക്കെയാണ് ഷഹീദായത്? ഫഅദ്ദൗനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. നഹാവന്ത് യുദ്ധം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കറാമത്ത് സംഭവിച്ച യുദ്ധമാണ്. നമുക്കറിയാം, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ പർവ്വതം ആ പർവ്വതം എന്ന് മദീനയിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അൺഡിനയബിൾ, ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം. അത്രയും തലമുറ തലമുറകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത സംഭവമാണിത്. മുത്തവാത്തിറ മദീനാ പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ ഫാറൂഖ് തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, യാ സാരിയ യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് നിർദ്ദേശം. സാരിയതങ്ങളാണെങ്കിലോ 2000 കിലോമീറ്റർ അപ്പുറത്ത് മദീനയിൽ നിന്ന് പേർഷ്യയുടെ ഭാഗമായ നഹാവന്തിൽ ഒരു സൈന്യത്തിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു. സാരിയ ആ പർവ്വതം ആ പർവ്വതം ആ പർവ്വതം. സാരിയ റളിയല്ലാഹു അൻഹു ആ സംഭവം അറിഞ്ഞു, കേട്ടു കേട്ടു. ആ സംഭവം കേൾക്കുകയും സൈന്യത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് അവിടെ നിന്ന് സൈന്യം വരുന്നത് കാണാൻ കഴിഞ്ഞത്. അവരെ പർവ്വതത്തിന്റെ ഇപ്പുറത്താണ് ശത്രു സൈന്യം, ആ ഭാഗത്ത് നിന്ന് അപ്പുറത്ത് വരുന്നുണ്ട്. അതാര് കണ്ടില്ല? സാരിയ റളിയല്ലാഹു അൻഹു കണ്ടില്ല. പക്ഷേ അല്ലാഹു ഗൈബിന്റെ കണ്ണിലൂടെ കാണിച്ചു കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. ഉമർ തങ്ങൾക്ക് മദീനയിലെ മിമ്പറിൽ വെച്ച് കണ്ടു, ഖുതുബന്റെ ഇടയിലായി പറഞ്ഞു കൊടുത്തത്, സാരിയ ആ പർവ്വതം ആ പർവ്വതം. നഹാവന്ത് യുദ്ധം വിജയിക്കാൻ കാരണമായതുപോലും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിർദ്ദേശമാണ്. സാരിയ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, സാരിയ എങ്ങനെയുണ്ടായിരുന്നു നഹാവന്തിലെ അനുഭവങ്ങൾ? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആ ശബ്ദം ഉച്ചനേരത്ത് ഞങ്ങൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചെത്താൻ ഈ സാരിയയോ എന്റെ കൂടെയുള്ള സ്വഹാബിമാരോ ഉണ്ടാകുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടതും സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടതും മിൻ ജുംലത്തിൽ കറാമാത്ത്, രണ്ട് മഹാന്മാരായ സ്വഹാബിമാർക്കുണ്ടായ കറാമത്തുകളാണ്. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് മദീനയിൽ. ആ സംഘത്തിലുണ്ട് മുസ്തജാബ് ദഅവയായ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ ആരൊക്കെയാണ് നമ്മളോട് വിട പറഞ്ഞത്? ആരൊക്കെയാണ് ഷഹാദത്തിന്റെ ചിറകേറി അള്ളാഹുലേക്ക് യാത്രയായത്? ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു, ഉമറെ ഇവരൊക്കെ ഷഹീദായി, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദാണ്, ഇവർ ഷഹീദ്. സുമ്മമൻ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫഅദ്ദ ഉനാസൻ, വീണ്ടും കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ, ഓർമ്മയുണ്ടോ, ഇനി ആരെങ്കിലും വേറെ നിങ്ങളിൽ ഷഹീദായവർ? ഇവിടുന്ന് പോയി പിന്നെ നിങ്ങൾ അവരെ മറവ് ചെയ്തിട്ടാ പോരുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അവർ കുറെ പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, വീണ്ടും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, ലാ നഅരിഫുഹും, അവരുടെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, അല്ലാഹു അറഫഹും, സഅദേ അവരുടെ പേര് നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ എന്താണ്? അല്ലാഹുവിനറിയും ആരൊക്കെയാണതെന്ന്. അല്ലാഹു അറഫഹും, അവരാരാണെന്ന് അല്ലാഹുവിനറിയാമല്ലോ. സഅദേ പേര് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അല്ലാഹുവിനറിയാം, അത് മതി. അള്ളാഹുവിനെ അറിയുമല്ലോ, അത് മതി. സഅദേ മതി എന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിയപ്പെടാത്ത പാവങ്ങൾ ദീനിന് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേര് പോലും അറിയില്ലല്ലേ, പക്ഷെ അവരെ അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ബഖാ ഉമറു ബുഖാ അൻ ശദീദ, പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ പേരറിഞ്ഞില്ലെങ്കിൽ എന്താ? നമ്മളൊരു പള്ളിക്കൊരു മൂത്രപ്പുരുണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരു മാർബിൾ ഫലകത്തിലെങ്കിലും നമ്മുടെ പേര് എഴുതി വെക്കണം അല്ലേ? ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അവിടെ എഴുതി വെക്കണം പേര്, ഇത് ആര് സ്പോൺസർ ചെയ്തതാ. ആ പേര് വെച്ചില്ലെങ്കിൽ ഞാൻ കാശന്നെ തിരിച്ചു കൊടുത്തില്ല എന്ന് വരും, പള്ളി കമ്മിറ്റി കടത്തിലായി പോകും. സുബ്ഹാനല്ലാഹ്, വാഗ്ദത്തം ചെയ്തവർ തിരിച്ചു കൊടുക്കുന്നില്ല. എന്തേ എന്റെ പേരവിടെ വായിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഈ പേരിവിടെ വായിച്ചിട്ട് എന്താ നമുക്ക് ലഭിക്കാനുള്ളത്?
അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ കർമ്മങ്ങൾ? എന്നാൽ പിന്നെ കുറഞ്ഞ കർമ്മങ്ങൾ കൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരുപാട് വേണമെന്നില്ല, ഒരുപക്ഷേ ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ കൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഒരു ഉറുമ്പിനോളം വരുന്ന ചെറിയ അമൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി.